بسم الله والحمد لله صلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين ما بعد رياض الصالحين 223 അധ്യായം باب أمر الصائم بحفظ لسانه وجوارحه عن المخالفات والمشاتمة ونحوها നോമ്പുകാരൻ ദീനിനോട് എതിരായ കാര്യങ്ങളെ തൊട്ടും തർക്കങ്ങളെ തൊട്ടും ഗീബത്ത് നമീമത്ത് പോലെയുള്ള സംസാരങ്ങളെ തൊട്ടും സ്വന്തം നാവിനെയും അവയവങ്ങളെയും സൂക്ഷിക്കണം എന്ന് കൽപ്പിക്കുന്ന അധ്യായമാണ്. ഹദീസ് നമ്പർ 1240. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ കാന യൗമു സൗമി അഹദിക്കും, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും നോമ്പുള്ള ഒരു ദിവസമുണ്ടായാൽ, ഫലാ യർഫസ്, അവൻ മോശമായ കാര്യങ്ങൾ സംസാരിക്കരുത്, വലാ യസ്ഹബ്, അനാവശ്യമായി തർക്കത്തിലേർപ്പെട്ടുകൊണ്ട് ശബ്ദമുയർത്തരുത്, ഫ ഇൻ സാബഹു അഹദുൻ ഔ ഖാതലഹു, ആരെങ്കിലും അവനോട് എതിരാവാൻ തയ്യാറായി വന്നാൽ, അവനുമായി വഴക്കുകൂടാൻ തയ്യാറായി വന്നാൽ, ഫല്യക്കുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ, ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. മുത്തഫഖുൻ അലൈഹി. ഈ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസിൻ്റെ വിശദീകരണം കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഹദീസ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് തന്നെ നിവേദനം. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മല്ലം യദഉ ഖൗല സൂരി വൽ അമല ബിഹി, കളവ്, കുറ്റകരമായ മറ്റു വാക്കുകൾ പ്രവൃത്തികളും വല്ലവനും ഒഴിവാക്കിയില്ല എങ്കിൽ, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഉ ത്വഅമഹു വശറാബഹു, അവൻ ഭക്ഷണ പാനീയങ്ങളെ ഒഴിവാക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല. റവാഹുൽ ബുഖാരിയു. ഈ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. കുറ്റകരമായ വാക്കുകളും പ്രവൃത്തികളും ഉപേക്ഷിച്ചില്ല എങ്കിൽ ആ ആളുടെ നോമ്പിലേക്ക് അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം, അള്ളാഹു തആല മനുഷ്യരുടെ ഒരു പ്രവൃത്തിയിലേക്കും ആവശ്യമാകുന്നവനല്ല. പിന്നെന്താണ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം? അള്ളാഹു തആല ഇങ്ങനെയുള്ള ആളുടെ നോമ്പ് സ്വീകരിക്കുകയില്ല എന്ന് വ്യംഗ്യമായി പറഞ്ഞതാണിത്. ഇങ്ങനെയുള്ള ആളുടെ നോമ്പ് സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരാൾ കളവ് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരുത്തനെ കുറ്റം പറഞ്ഞാൽ, നമീമത്ത് പറഞ്ഞാൽ, അല്ലെങ്കിൽ മോശമായ കാര്യങ്ങളൊക്കെ ചെയ്താൽ അവൻ്റെ നോമ്പ് മുറിയും എന്നാണോ? പണ്ഡിതന്മാർ അതിനെയും വിശദീകരിക്കുന്നുണ്ട്. നിഷിദ്ധമായ പരദൂഷണം പോലെയുള്ളതുകൊണ്ട് നോമ്പ് തന്നെ അസാധുവായി പോകും എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരും ഉണ്ട്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ആ ഒരു നിലപാടിലാണുള്ളത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഹ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബും അപ്രകാരം തന്നെയാണ്. എന്നാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മദ്ഹബ് അനുസരിച്ച് മറ്റുള്ളവരെ കുറ്റം പറയുന്നവൻ, അല്ലെങ്കിൽ കളവ് പറയുന്നവൻ, മോശമായ കാര്യങ്ങൾ ചെയ്യുന്നവൻ, അവൻ്റെ നോമ്പ് ശരിയാകുമെങ്കിലും നോമ്പിൻ്റെ പുണ്യത്തെ ഈ പറഞ്ഞ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കളയും എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ നോമ്പുകാരൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മോശമായ വർത്തമാനങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നോമ്പിൻ്റെ പ്രതിഫലത്തെ അവൻ പൊളിച്ചു കളയരുത്. ആ നോമ്പ് തന്നെ ഈ കാര്യങ്ങൾ കൊണ്ട് ബാത്തുലായി പോകുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെയുണ്ട് എന്ന നിലക്ക് വളരെ സൂക്ഷ്മമായി ഈ വിഷയം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാവും അവയവങ്ങളും സൂക്ഷിച്ചുകൊണ്ട് നോമ്പ് പിടിക്കുന്ന യഥാർത്ഥ നോമ്പുകാരിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.